Hello friends, welcome back to my channel. And then the Larga Sugano. Then the Munamata dosa in Banglore. In the dosa, Namalavadaka Pui in the Kachetunala Kiani, your video loop particular. Pinna Namada Porto Giana, Amada Adinene food day can jarichu. Po Arangambo, Egdishuri, 12 o'clock hour time. I know Namalaring it and either. Ba Samedan Namala Lanjaka and Lelitane Arangi. Later, Candalo in the Garidita and Lenjoka Kaikan the Jarichel. Vidor and Alur sunny day on Atra Marium nunditilla full of dry eight nundi another. Upon a majasha, Evadangiloke Poga, Enala, this third goody on the ringid. Baki by you to Namukandoka. Pidaino, Namukoy Hotel, Talsheri Hotel Anna, a restaurant Anna. We would in the fresh eight and a mean okay, put it in the Iricum, Namke, the Vangli selectia. ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാ ടൈപ്പ് മീനും ഉണ്ട് ഇതിൽ നമുക്ക് ഏതാ വേണ്ടെന്ന് വെച്ച് സെലക്ട് ചെയ്ത് ഫ്രൈ ചെയ്തിരിക്കുന്നതായിരിക്കും അവർ ഈ റെസ്റ്റോറൻറ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹൈജീനിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ് ആണ് അതുപോലെ തന്നെ ഇവിടെ സർവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നല്ലതുപോലെ മാനേജ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഫാമിലീസിനൊക്കെ ബെസ്റ്റ് ആണ് ഈ ഒരു റെസ്റ്റോറൻറ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തന്നെ ഇരിക്കാൻ പറ്റുന്നതായിരുന്നു അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ട ഓരോ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് പൊതിച്ചോറാണ് കുറേ കാലമായി ഒരു പൊതിച്ചോറ് കഴിക്കണം എന്നുള്ള ഒരു ആശയം കൊണ്ട് നടക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടായപ്പോൾ ഞാൻ അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പറയാൻ വാക്കുകളില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പൊതിച്ചോറിന് ആ ഒരു ഇലൻ്റെ ചോയയും പിന്നെ അതുപോലെ തന്നെ ഓരോ മസാല കൂട്ടുകളൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിയിട്ട് അതിനെ പുകയിച്ചെടുത്തതാണോന്നറിയില്ല നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ചോറിന് ഞാൻ മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ദാ ഈ ഒരു ഫ്രൈയും ഉണ്ട് അപ്പോൾ അടിപൊളി ഇപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വിട്ടു അങ്ങനെ കാർന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയായിരുന്നു നമ്മൾ എവിടെയാണ് ഇനി പോകേണ്ടത് ഇനി നെക്സ്റ്റ് സ്പോട്ട് എവിടെയാണ് അങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു നാഷണൽ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോയ ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ആയിരുന്നു വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ലീവാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു സാധാരണ ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ലീവൊക്കെ ഉണ്ടാവല് പക്ഷേ ഇവിടെ എന്താണെന്ന് അറിയില്ല വ്യാഴാഴ്ച ദിവസങ്ങളിലായിരുന്നു ലീവ് എന്ന് പറയുന്നത് അപ്പോൾ ആ പ്ലാനും മുടങ്ങി അപ്പോൾ നെക്സ്റ്റ് എവിടെയാണെന്നുള്ളതായിരുന്നു നമ്മൾ അടുത്ത പ്ലാനിങ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പാർക്കിൽ പോകുക എന്ന് വിചാരിച്ചപ്പോൾ അവിടെയും ലീവായിരുന്നു നാഷണൽ പാർക്കിൻ്റെ അകത്ത് തന്നെ ആയിരുന്നല്ലോ ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നുണ്ടായില്ല അപ്പോൾ അന്വേഷിച്ച സമയത്താണ് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു എന്നുള്ളത് അങ്ങനെ ആ പ്ലാനും പോയി എന്നെ നെക്സ്റ്റ് എവിടെയാണെന്നുള്ളതിൽ വീണ്ടും ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി സ്നോ സിറ്റി കാണാൻ പറ്റിയൊരു സംഭവമാണെന്നുള്ളത് അങ്ങനെ അവിടത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ കുറേ ദൂരമുണ്ട് ചിലപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും പൂട്ടിപ്പോകൂ എന്നൊക്കെയാണ് പറയുന്നുണ്ടായി അങ്ങനെ ഗൂഗിളിൽ അതിൻ്റെ ടൈമും കൂടി സെർച്ച് ചെയ്തപ്പോൾ 8 മണി വരെ ഉണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമുക്ക് എത്താമല്ലോ അങ്ങനെ അവിടത്തേക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ സംഭവം ഫുള്ള് ബ്ലോക്കും കാര്യവും കൊണ്ടാണ് ഒരുപാട് ഡിലേ ആവുന്നതും ലേറ്റ് ആവുന്നതും അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറത്തെ യാത്രയായിരുന്നു അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഇതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് സ്നോ സിറ്റി എത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ ആകാംക്ഷയോട് കൂടി പോവുകയാണ് നമ്മൾ സ്നോ സിറ്റിയിലേക്ക് അങ്ങനെ അടുത്തടുത്ത് പോയിക്കൊണ്ടേയിരിക്കുമ്പോഴേക്കും അടുത്ത ന്യൂസ് നമ്മൾ അറിഞ്ഞത് എന്താണെന്നല്ലേ എന്തായാലും ക്ലോസ്ഡ് അല്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീസ് കുറച്ച് കൂടുതലാണ് ഒരാൾക്കുള്ള ചാർജ് എന്ന് പറയുന്നത് അത് കുട്ടികളായാലും അഡൾട്ട് ആയാലും ചാർജ് എന്ന് പറയുന്നത് 800 rupees ആണ് അപ്പോൾ അത് നമ്മൾ നല്ല സ്മൂത്തായിട്ട് ഒഴിവാക്കി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 ആൾക്കാരുണ്ട് അതിൽ കുഞ്ഞു അവക്കില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ 8 പേർക്ക് എടുക്കുന്നെങ്കിലും നമുക്ക് ഏകദേശം 7000 8000 ആ ഒരു റേറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് നൈസായിട്ട് നമ്മൾ ഒഴിവാക്കി നമുക്കത് ശരിയാവില്ല എന്ന് വിചാരിച്ചു എന്തായാലും കുറച്ച് സമയം നമുക്കതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അവിടെ കയറിയിട്ട് കാര്യമില്ലല്ലോ ജസ്റ്റ് വെറുതെ കയറി ഇറങ്ങൽ മാത്രമാണെങ്കിൽ ആ ഒരു പൈസക്ക് എന്തായാലും നമുക്കവിടെ എൻജോയ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ നമ്മളത് ഒഴിവാക്കി പിന്നെ നെക്സ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാംഗ്ലൂരിലെ ലൂലു മാളാണ് അങ്ങനെ നമ്മൾ അവിടുത്തെ പ്ലേ സ്റ്റേഷനിൽ കയറിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ സംഭവമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ മാളിലെ ആ ഒരു ഇതിൽ ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതെന്താണെന്ന് നമുക്ക് വഴിയേ കാണാം
ഇവിടെ കയറിയപ്പോൾക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്ക് ഈ ഒരു പ്ലേ സ്റ്റേഷനോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരിക്കുമല്ലോ. കാറ് അല്ലെങ്കിൽ ബൈക്ക് അങ്ങനത്തെ ഒക്കെ സംഭവമാണല്ലോ. അങ്ങനെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഇവർക്കൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അങ്ങനെ അവർ അതിലേക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ചുറ്റിലും നമുക്കൊന്ന് കറങ്ങിക്കളയാന്ന് വിചാരിച്ച് നോക്കിയിട്ട് പോയതാണ്. ഓരോ സൈഡിലും ഓരോരോ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നേയും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഇതിലൊരു വെറൈറ്റി ആയിട്ട് ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മാളിൻ്റെ ഉള്ളിലായിട്ടൊന്നും കണ്ടില്ല, പക്ഷേ ഈ വീഗാലാൻഡ് വണ്ടർല എന്നുള്ള പോലത്തെ ആ ഒരു സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു റൈഡായിരുന്നു ഇവിടെ കണ്ടത്. വളരെ ചെറിയ രീതിയിലാണ്, പക്ഷേ അതിൽ നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ശരിക്കും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതിലൊക്കെ കയറിക്കഴിഞ്ഞ് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റൈഡ് എന്ന് പറയുന്നത്. ട്രെയിന് പോലത്തെ ആ ഒരു സംഭവമാണ്. ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ റൗണ്ട് അടിച്ച് കൊണ്ടാണ് പോകുന്നത്. എന്തായാലും താഴെ ഇറങ്ങുമ്പോൾ തല കറങ്ങലും ഉറപ്പാണ്. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ധൈര്യക്കുറവ് കൊണ്ട് നമ്മളാരും അതിൻ്റെ അകത്ത് കയറിയില്ല. അങ്ങനെ ഏതിൽ കയറും എന്ന് നോക്കിയിട്ട് തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചു എന്തൊക്കെയുണ്ട്, ഏതൊക്കെ റൈഡുണ്ട്, ഏതിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചുറ്റിലും നോക്കിയായിരുന്നു ഞാൻ. അങ്ങനെ പോയി 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 ഏകദേശം നമുക്കൊരു തീം നമ്മുടെ മൈൻഡിലേക്ക് വന്നു. അതിനു മുന്നേ കുട്ടികൾക്ക് ഒരേ നിർബന്ധം ഈ ഒരു കുതിരൻ്റെ അടുത്ത് കയറണമെന്നുള്ളത്. അങ്ങനെ കുട്ടികളെ ഫസ്റ്റ് അതിൻ്റെ അടുത്ത് കയറ്റി. അപ്പം നമുക്ക് സമാധാനത്തിൽ മറ്റുള്ളതിലൊക്കെ കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം കുട്ടികളെ അതിലേക്ക് കയറ്റി. അതിനിടെ വേറൊരു റൈഡ് കണ്ടു. നമ്മുടെ ദിലീപിൻ്റെ സിനിമയിൽ പറഞ്ഞ പോലെ ഇവിടെ ആളിറങ്ങാനുണ്ട് ആളിറങ്ങാനുണ്ട് എന്നുള്ളൊരു ആ ഡയലോഗ് ഉണ്ടല്ലോ, ശരിക്കും മാച്ചായിരിക്കും ഈ ഒരു റൈഡിന്. കാരണം ഇതിൽ കയറിക്കഴിഞ്ഞാൽ ഇനി തായിറങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കീയാൻ കഴിയില്ല. അത്രയ്ക്കും ടഫായിട്ടുള്ളൊരു റൈഡ് തന്നെയായിരുന്നു ഇത്. ഏറ്റവും ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ വട്ടം ചുറ്റിക്കാൻ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഞാനിത് കൗതുകത്തോടു കൂടി നോക്കി നിന്നു. മേലെ കൊണ്ടുപോയിട്ട് വട്ടം തിരിക്കുന്നത്, നമ്മൾ ആകാശ തൊട്ടിലിനെ കാട്ടി സ്പീഡിലാണ് ഇതിൽ കൊണ്ടുപോകുന്നതും. അങ്ങനെ എല്ലാവരും നിലവിളിക്കുന്നുണ്ടായിരുന്നു, ഞാനങ്ങനെയും നോക്കിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്തു. ഈ ഒരു റൈഡിൽ കയറണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ കയറിക്കഴിഞ്ഞാലുള്ള ധൈര്യം ചോർന്നു പോകുമല്ലോ, അതുകൊണ്ട് കയറിയില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ദാ കിടക്കുന്ന ഒരു സ്പിന്നിങ് മെഷീൻ പോലത്തെ ഒരു സാധനം, നമ്മുടെ വാഷിംഗ് മെഷീനിൽ ആറ്റാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ അതുപോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിലൊക്കെ ആളുകളൊക്കെ കയറി ചാരി നിന്നോളാം, അതിനുശേഷം ഇത് ഫുള്ള് റൊട്ടേറ്റ്, അവരുടെ അവസ്ഥ എന്താണോ എന്തോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ നേരത്തെ പറഞ്ഞ കുതിര സവാരിയാണിത്. അപ്പോൾ കുട്ടികൾക്ക് എക്സ്ട്രാ ഒരു ബലം കൊടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇതിലേക്ക് കയറി അവർക്ക് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു റൈഡ് എന്ന് പറയുന്നത് നമ്മളെ ഒരു റൈഡ് എന്ന് പറയുന്നത് ഇതാണ്, കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പൊങ്ങും താവും ചെയ്യുന്നൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക. രണ്ട് ചെറിയ ആളുണ്ടായിരുന്നില്ല, അവർക്കൊരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ സെക്യൂരിറ്റിക്കും സേഫിനും വേണ്ടിയിട്ട് നമ്മളെയും കൂടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു റൈഡിലും കൂടി കയറി. അങ്ങനെ നേരത്തെ പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് കയറിയ ഒരു റൈഡാണ്, റൈഡ് എന്ന് പറയാൻ പറ്റില്ല, 3D ആയിട്ടുള്ള ഒരു തിയേറ്ററാണ്, XD തിയേറ്ററാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ കയറിയത്, ഞാനും എൻ്റെ ഫ്രണ്ടും കയറിയിട്ടുണ്ടായത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ശരിക്കും പേടിച്ച് വിറക്കും എന്നൊക്കെ ആയിരുന്നു. സംഭവം നമ്മളൊരു റൈഡിൽ പോകുന്നു, അത് നമ്മുടെ നേരത്തെ ഓരോ സംഭവങ്ങളൊക്കെ വരുന്നു, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ റെക്കോർഡൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ നമ്മുടെ ഡേ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.